ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പ്രക്ഷോഭം അതിരൂക്ഷമായതോടെ ശ്രീലങ്കൻ പ്രധാനമന്ത്രി റെനിൽ വിക്രമസിൻഹെ രാജി പ്രഖ്യാപിച്ചു. സർവകക്ഷി യോഗത്തിനുശേഷമാണ് രാജി പ്രഖ്യാപിച്ചത്. ജനങ്ങളുടെ സുരക്ഷയ്ക്കായി സർവകക്ഷി യോഗത്തിന്റെ തീരുമാനം അംഗീകരിക്കുകയാണെന്നും രാജിവെക്കുകയാണെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. സർവകക്ഷി സർക്കാരിനായി വഴിമാറുന്നതായും വിക്രമസിൻഹെ വ്യക്തമാക്കി. വിക്രമസിൻഹെ പദവി ഒഴിയണമെന്ന് സർവകക്ഷി യോഗം നിർദ്ദേശിച്ചിരുന്നു. നേരത്തെ പ്രക്ഷോഭകർ ലങ്കൻ പ്രസിഡന്റിന്റെ വസതി കയ്യേറിയിരുന്നു. എന്നാൽ പ്രസിഡന്റ് ഗോതബയ രാജപക്സെ ഇതിനു മുൻപേ തന്നെ വസതി വിട്ടിരുന്നു. പ്രസിഡന്റ് കരസേന ആസ്ഥാനത്തേക്കാണ് മാറിയതെന്നാണ് ശ്രീലങ്കൻ പ്രതിരോധ മന്ത്രാലയം നൽകുന്ന സൂചന. ബാരിക്കേഡുകൾ മറികടന്ന് ആയിരക്കണക്കിന് പ്രക്ഷോഭകർ കൊളംബോയിലുള്ള പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഇരച്ചുകയറുകയായിരുന്നു. സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. അതിനിടെ പ്രക്ഷോഭകർക്ക് പിന്തുണയുമായി ക്രിക്കറ്റ് താരങ്ങളടക്കമുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തിൽ പ്രകൃതി കൃഷി കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യും. രാവിലെ 11:30 വീഡിയോ കോൺഫറൻസിലൂടെയാണ് ചടങ്ങ്. ഗുജറാത്ത് ഗവർണർ, മുഖ്യമന്ത്രി എന്നിവരും കോൺക്ലേവിൽ പങ്കെടുക്കും. പ്രകൃതി കൃഷി വിജയഗാഥയാക്കിയ ഗുജറാത്തിലെ സൂറത്തിലാണ് സമ്മേളനം ചേരുന്നത്. ആയിരക്കണക്കിന് കർഷകർ ഉൾപ്പെടെ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പ്രതിനിധികൾ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന സമ്മേളനത്തിനെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊവ്വാഴ്ച ദേവ്ഖറും പട്നയും സന്ദർശിക്കും. ദേവ്ഖറിൽ 16,000 കോടി രൂപയിലധികം ചെലവ് വരുന്ന വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ബാബ ബൈദ്യനാഥ് ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനവും പൂജയും നടത്തും. വൈകുന്നേരം പട്നയിൽ ബീഹാർ നിയമസഭാ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിനെയും പ്രധാനമന്ത്രി ചെയ്യും. ജമ്മുകാശ്മീരിലെ അമർനാഥ് തീർത്ഥാടന കേന്ദ്രത്തിന് സമീപം ഇന്നലെ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 15. 65 പേർക്ക് പരിക്കേറ്റു. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. പഹൽഗാം ബാൽടാൽ പാതകളിലൂടെയുള്ള യാത്ര താൽക്കാലികമായി റദ്ദാക്കി. പ്രദേശങ്ങളിൽ അടിയന്തര സഹായം എത്തിക്കാനും സർക്കാർ നിർദ്ദേശം നൽകി. 2030 ലോകത്തെ ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ള രാജ്യം ഇന്ത്യയായിരിക്കുമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. ന്യൂഡൽഹിയിൽ യുവജന സമ്മേളനത്തിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ വികസനത്തിനായി യുവജനങ്ങൾ കഴിയുന്നത്ര പരിശ്രമിക്കണമെന്നും ഐക്യരാഷ്ട്ര ജനസംഖ്യാ ഫണ്ട് റിപ്പോർട്ടിനെ പരാമർശിച്ച് രാഷ്ട്രപതി പറഞ്ഞു. ലോകത്ത് ഇന്ത്യൻ യുവത്വം പുതിയ സ്വത്വം ഉണ്ടാക്കിയെടുക്കുന്നതിൽ ശ്രീ കോവിന്ദ് സന്തോഷം പ്രകടിപ്പിച്ചു. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം ശരിയായ ദിശയിലുള്ള നല്ല ചുവടുവയ്പാണെന്നും അത് പൂർണ്ണമായും ഉൾക്കൊണ്ട് നടപ്പാക്കണമെന്നും ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു. ബംഗളൂരുവിൽ ഒരു ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാതൃഭാഷയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ് പുതിയ വിദ്യാഭ്യാസ നയം. പ്രാഥമിക വിദ്യാഭ്യാസം മാതൃഭാഷയിലായിരിക്കണമെന്നും ഉപരാഷ്ട്രപതി നിർദ്ദേശിച്ചു. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശവുമായി കേരളത്തിൽ വിശ്വാസികൾ നാളെ ബക്രീദ് ആഘോഷിക്കും. ജമാഅത്തുകളുടെ ആഭിമുഖ്യത്തിൽ പെരുന്നാൾ നമസ്കാരത്തിന് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ വിപുലമായ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നാണ് ബലിപെരുന്നാൾ. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ ഭാഗമായി ഇന്ന് കല്ലേറുകർമ്മം നടന്നു. 10 ലക്ഷത്തോളം പേർ ഇത്തവണ ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 5,000-ലേറെ മലയാളികൾ ഉൾപ്പെടെ 79,237 ഇന്ത്യക്കാരെക്കുറെ ഹജ്ജ് നിർവഹിക്കുന്നുണ്ട്. രാജ്യത്തെ ജനങ്ങൾക്ക് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഈദ് ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും മാനുഷിക സേവനത്തിന്റെയും പ്രതീകമാണ് ഈദെന്നും ശ്രീ രാംനാഥ് കോവിന്ദ് വ്യക്തമാക്കി. ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർ ബലിപെരുന്നാൾ ആശംസകൾ അറിയിച്ചു. രാജ്യത്തെ ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും സർവീസ് ചാർജ് ഈടാക്കരുതെന്ന നിർദ്ദേശവും മറ്റ് മാർഗ്ഗനിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്ന് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്കും ജില്ലാ കളക്ടർമാർക്കും നിർദ്ദേശം നൽകി. ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ലഭിച്ചാൽ മാർഗ്ഗനിർദ്ദേശങ്ങളുടെ ലംഘനം സംബന്ധിച്ച് അന്വേഷണം നടത്തി ജില്ലാ കളക്ടർ 15 ദിവസത്തിനകം അതോറിറ്റിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശമുണ്ട്. ഇടുക്കി ജില്ലയിൽ 20 ഭക്ഷണശാലകൾക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഹൈജീൻ റേറ്റിംഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി ആന്റണി മുനിയറ. ഗുണനിലവാരവും വൃത്തിയും ഉറപ്പാക്കിയ ഹോട്ടലുകൾക്കും ബേക്കറികൾക്കും റിസോർട്ടുകൾക്കുമാണ് റേറ്റിംഗ് ലഭിച്ചത്. 8 സ്ഥാപനങ്ങൾക്ക് 5 സ്റ്റാറും 7 എണ്ണത്തിന് 4 സ്റ്റാറും 5 എണ്ണത്തിന് 3 സ്റ്റാർ റേറ്റിംഗുമാണ് ലഭിച്ചത്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ രാജ്യവ്യാപകമായി നടത്തുന്ന സ്റ്റാർ റേറ്റിംഗ് സംവിധാനത്തിന്റെ ഭാഗമാണിത്. റേറ്റിംഗുമായി ബന്ധപ്പെട്ട പരിശോധനകളും നടപടികളും പുരോഗമിച്ചു വരികയാണ്. ആദ്യഘട്ടമെന്ന നിലയിലാണ് ഇത്രയും സ്ഥാപനങ്ങൾക്ക് റേറ്റിംഗ് നൽകിയത്.
ഭക്ഷണം കഴിക്കാനെത്തുന്നവർക്ക് ഭക്ഷണശാലകളുടെ നിലവാരം റേറ്റിംഗിലൂടെ അറിയാം. രണ്ടു വർഷത്തേക്കാണ് റേറ്റിംഗ് നൽകുക. അത് കഴിഞ്ഞ് വീണ്ടും പുതുക്കണം. എക്സലന്റ്, വെരി ഗുഡ്, ഗുഡ് എന്നിങ്ങനെയാണ് റേറ്റിംഗ് നിലവാരം. റേറ്റിംഗ് ഉള്ള സ്ഥാപനങ്ങളുടെ പട്ടിക മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ലഭിക്കുന്ന രീതിയിലാണ് സംവിധാനം. റേറ്റിംഗ് കുറവുള്ളവയ്ക്ക് അവ മെച്ചപ്പെടുത്തി സർട്ടിഫിക്കറ്റ് നേടാനുള്ള അവസരവുമുണ്ട്. കുട്ടികളുടെ കൈവെള്ളയിലും പാദത്തിലും വായിലും ചുണ്ടിലും കണ്ടുവരുന്ന ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് അഥവാ തക്കാളിപ്പനി കേരളത്തിൽ ചില ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആശങ്ക വേണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് ഈ വൈറസ് രോഗം കൂടുതലായും ബാധിക്കുന്നത്. രോഗലക്ഷണങ്ങൾ കണ്ടാലുടൻ ഡോക്ടറുടെ സേവനം തേടണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. KSRTCയെ രക്ഷിക്കാൻ സുശീൽ ഖന്ന റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് മന്ത്രി ആന്റണി രാജു വ്യക്തമാക്കി. സിംഗിൾ ഡ്യൂട്ടി സമ്പ്രദായം നടപ്പിലാക്കുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകാം. പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും മന്ത്രി കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സർക്കാർ ആശുപത്രികൾ ജനങ്ങളുടെ ആശുപത്രികളാണെന്നും ഓരോ സർക്കാർ ആശുപത്രികളിലും ഏറ്റവും മികച്ച ചികിത്സ ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓക്സിജൻ പ്ലാന്റ്, സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ഹൈടെൻഷൻ വൈദ്യുതി ലൈൻ, ട്രാൻസ്ഫോമർ, ബയോഗ്യാസ് പ്ലാന്റ് എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പ്രതിസന്ധികൾ ഏറെയുണ്ടെങ്കിലും KSRTCയെ നിലനിർത്താൻ സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നുണ്ടെന്ന് മന്ത്രി ആന്റണി രാജു. ഉൾഗ്രാമങ്ങളിലെ യാത്രാ സൌകര്യം മെച്ചപ്പെടുത്താനായി ആരംഭിക്കുന്ന ഗ്രാമവണ്ടി പദ്ധതിയുടെ വിജയത്തിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ KSRTCയുമായി കൈകോർക്കണം. ഗ്രാമങ്ങളിൽ നടത്തുന്ന സർവീസിന്റെ ഇന്ധനച്ചെലവ് മാത്രം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഹിച്ചാൽ ഇതുവരെ ബസ് സർവീസ് ആരംഭിക്കാത്ത ഇടങ്ങളിൽ പോലും സർവീസ് ആരംഭിക്കാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. KSRTC കണ്ണൂർ ഡിപ്പോയാർഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ യാത്രാ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഇരിട്ടി, ഇരിക്കൂർ, ചെറുപുഴ എന്നിവിടങ്ങളിൽ KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ ഒരുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പത്തനംതിട്ട ജില്ലയിലെ ലാഹയ്ക്കടുത്തുള്ള വനമേഖലയിൽ താമസിക്കുന്ന 6 പേർ ചക്ക പങ്കിട്ടു കഴിച്ചത് മറ്റു ഭക്ഷണമൊന്നും ലഭിക്കാത്തതിനാലാണെന്ന രീതിയിൽ വന്ന വാർത്ത വസ്തുതാവിരുദ്ധമാണെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. ഊരുകളിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പും പട്ടികവർഗ വികസന വകുപ്പും ഓരോ വീട്ടിലും എല്ലാ മാസവും ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടെ വിവിധ ഭക്ഷ്യവസ്തുക്കൾ വാതിൽപ്പടിയായി വിതരണം ചെയ്യുന്നുണ്ട്. ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇവയുടെ വിതരണം കൃത്യസമയത്ത് തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ആദിവാസി ജനസമൂഹം പട്ടിണി അനുഭവിക്കാതിരിക്കാൻ ഉള്ള എല്ലാ ഇടപെടലുകളും സർക്കാർ നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. കേന്ദ്ര സഹമന്ത്രി ഭഗവന്ത് ഖൂബ പാലക്കാട് IIT ക്യാമ്പസ് സന്ദർശിച്ചു. പുനരുപയോഗ പരിസ്ഥിതി സൌഹൃദ ഇന്ധനങ്ങളുമായി ബന്ധപ്പെട്ട മികവിന്റെ കേന്ദ്രം ആരംഭിക്കാനുള്ള നിർദ്ദേശം IIT അധികൃതർ കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. IIT പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും മന്ത്രിയോട് വിശദീകരിച്ചു. നിർമ്മാണം നടക്കുന്ന IIT സ്ഥിരം ക്യാമ്പസും മന്ത്രി സന്ദർശിച്ചു. ഛത്തീസ്ഗഡിലെ നദിയിൽ ഇന്നലെ മലവെള്ളപ്പാച്ചിലിൽപ്പെട്ട് മരിച്ച മലയാളി ജവാൻ കൊല്ലം ശൂരനാട് സ്വദേശി R. സൂരജിന്റെ ഭൌതിക ശരീരം രാത്രി 12 മണിയോടെ തിരുവനന്തപുരത്ത് എത്തിക്കും. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്നും നാളെയും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. മലയോര മേഖലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ടിന് സമാനമായ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ഒരാഴ്ചയിലേറെയായി കാസർഗോഡ് ജില്ലയിൽ തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ജില്ലയിലെ താഴ്ന്ന ഇടങ്ങൾ വെള്ളത്തിലായി. വിശദാംശങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി. ജഗന്നിവാസൻ. ചൈത്രവാഹിനി, തേജസ്വിനി, കാര്യങ്കോട്, ചന്ദ്രഗിരി തുടങ്ങിയ പുഴകളും മഞ്ചേശ്വരം, ഉപ്പള, ഷിറിയ, മോഗരാൽ തുടങ്ങിയ പുഴകളും കരകവിഞ്ഞ് ഒഴുകി തുടങ്ങിയിട്ടുണ്ട്. ജില്ലയിൽ പല സ്ഥലങ്ങളിലും വൻ കൃഷിനാശമുണ്ടായി. അതിനിടെ ഇന്ന് വൈകുന്നേരം പെയ്ത കനത്ത മഴയിൽ കുറ്റിക്കോൽ ബന്തടുക്ക പെട്രോൾ പമ്പിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് പെട്രോൾ പമ്പ് കെട്ടിടം ഭാഗികമായി തകർന്നു. ആളപായമുണ്ടായിട്ടില്ല. ശക്തമായ മഴയുണ്ടാകുമ്പോൾ ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന വീരമല കുന്നിൽ നിന്നും പാറക്കഷ്ണങ്ങളും ഭീമൻ കല്ലുകളും റോഡുകളിലേക്ക് വീഴുന്നതിനാൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുകയാണ്. വെള്ളരിക്കുണ്ട് താലൂക്കിൽ കുളപ്പുറം റോഡ് ഇടിഞ്ഞു താഴ്ന്നു. ശക്തമായ കാറ്റിലും മഴയിലും കാസർഗോഡ് ജില്ലയിലെ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. കവളപ്പാറ ദുരന്തം നടന്ന മലയുടെ മറുഭാഗത്ത് വിള്ളൽ രൂപപ്പെട്ടത് മേഖലയെ ആശങ്കയിലാക്കി. കനത്ത മഴയിൽ പ്രദേശത്ത് മലയിടിച്ചിൽ ആശങ്കയിലാണ് പ്രദേശവാസികൾ. 35 മീറ്റർ നീളത്തിൽ രൂപപ്പെട്ട വിള്ളലിലൂടെ മഴവെള്ളം താഴേക്ക് ഇറങ്ങുകയാണ്. കോഴിക്കോട് ജില്ലയിലെ കക്കയം ഡാമിന്റെ 2 ഷട്ടറുകളും 45 സെന്റിമീറ്റർ വീതം ഉയർത്തി. 75 ക്യൂമെക്സ് വെള്ളമാണ് ഒഴുക്കിവിടുന്നത്. ഇവിടെ റെഡ് അലർട്ട് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. കുറ്റ്യാടി പുഴയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ പുഴയുടെ തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. വിംബിൾഡൺ വനിതാ സിംഗിൾസ് കിരീടം ഖസാഖ് താരം എലീന
റെബക്കീനയ്ക്ക്. റെബക്കീനയുടെ ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടമാണിത്. ഓൻസ് ജാബിറിനെയാണ് ഫൈനലിൽ എലീന പരാജയപ്പെടുത്തിയത്. സ്കോർ 3-6, 6-2, 6-2. മലേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റ് സെമിയിൽ ഇന്ത്യയുടെ എച്ച് എസ് പ്രണോയ്ക്ക് പരാജയം. ആദ്യ ഗെയിം നേടിയതിനു ശേഷമാണ് ഹോങ്കോങ്ങിന്റെ എൻ ജി കലോങ്ങിനോട് പ്രണോയ് പരാജയപ്പെട്ടത്. 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 171 റൺസ് വിജയ ലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ നിശ്ചിത ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 170 റൺസാണ് എടുത്തത്. 46 റൺസ് എടുത്ത രവീന്ദ്ര ജഡേജയാണ് ഇന്ത്യയുടെ ടോപ് സ്കോറർ. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 19 റൺസ് എടുത്തിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.